നമസ്കാരം, അനന്തരത്തിലേക്ക് സ്വാഗതം. അനന്തരത്തിന് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോത്സാഹനത്തിനും ഈ പിന്തുണയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. എനിക്കാണെങ്കിലും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കാണെങ്കിലും ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഹൃദയസ്പർശിയായിട്ടുള്ള ഫീഡ്ബാക്കാണ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ വരുന്ന ഓരോ ആളുകളെക്കുറിച്ചും അവരുടെ രോഗാവസ്ഥയെക്കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർക്ക് വേണ്ടത്ര സഹായങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഒരുപാട് 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 പ്രോത്സാഹനമാണ് നൽകുന്നത്. നിങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ഈ ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. അനന്തരം ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യമായി കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ, അനന്തരത്തെക്കുറിച്ച് ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കായി ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ സഹജീവികൾക്ക് ജീവിത വഴികളിൽ ആശ്വാസത്തിന്റെ നറുതിരിനാളമായി നിരന്തരം മാറിയിരിക്കുന്നു ഇന്ന് അനന്തരം. തലോടുന്ന പൂന്തിങ്കളേ മണ്ണിൽ വായുലം. നാം അറിയാതെ പോകുന്ന എത്രയെത്ര ജീവിതങ്ങൾ, നമ്മളെക്കാൾ ദുരിതം പേറുന്ന, രോഗം പേറുന്ന എത്രയോ പേർ. പൊള്ളിയതിനു ശേഷം വിരലെല്ലാം തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരുന്നത്. ജന്മനാ രോഗങ്ങളുമായി പിറന്നു വീണവർ, വേദനയുടെ ബാല്യമുഖവുമായി മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നിൽക്കുന്നവർ. കുട്ടികളെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു കുട്ടിയെ എടുക്കാൻ കൂടി ആൾക്കാർ സമ്മതിക്കത്തില്ല, അവരുടെ ദേഹത്ത് തൊടാൻ കൂടി സമ്മതിക്കത്തില്ല. മൂന്ന് ഘട്ടമായിട്ട് നമുക്ക് സർജറി ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവൻ എപ്പോഴും വന്ന് എന്നോട് ചോദിക്കും, എപ്പോഴാണ് അമ്മ അച്ഛൻ വിളിക്കണമെന്ന്, അച്ഛനൊന്ന് കേൾക്കുക. എനിക്ക് ജീവിക്കണ രണ്ട് ക്ലാനക്ക് വേണ്ടി ജനങ്ങൾക്കാവുന്ന സഹായം. എന്റെ ഒരു ലാസ്റ്റത്തെ വെളിച്ചാണ് ഈ ഒരു അനന്തരം പരിപാടി. അവർ പ്രതീക്ഷ വെക്കുന്നത് ഇപ്പോൾ അനന്തരത്തിലാണ്. കഴിഞ്ഞുപോയ ഭാഗങ്ങളിൽ മലയാളികൾ കണ്ടത് കരുണയുടെ മഹാപ്രവാഹം. അനന്തരം എന്ന ഈ പ്രോഗ്രാമിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയതിന് ഈ കവേസ്ഥാനിന്റെ എല്ലാ ഇതിന്റെ പ്രവർത്തനങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. കണ്ണാന കണ്ണേ, കണ്ണാന കണ്ണേ, എന്നിത് സായമാണ്. നടന്ന് ഈ ഫ്ലോറിലേക്ക് വരാം എന്ന് പറഞ്ഞ അനു, ഇതാണ് അനന്തരം. പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കണ്ണീരുണങ്ങാത്ത മുഖങ്ങളിൽ ആശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും നിറപുഞ്ചിരി. ഈ ഫ്ലോറിൽ നിന്ന് പോകുന്ന ഒരാളും ഇനി കരയരുത്. ലോക ടെലിവിഷനിൽ അപൂർവമായി മാത്രം സംഭവിക്കാവുന്ന ഒരു മഹത് സാമൂഹ്യ കാരുണ്യ പദ്ധതി, അതാണ് അനന്തരം. നോവിന്റെ നീർച്ചാലുകൾ ഒഴുകിയ മുഖങ്ങളിൽ സന്തോഷം പകർത്താനാണ് അനന്തരം ശ്രമിക്കുന്നത്. കലാപരിപാടികളിലൂടെയും വിനോദങ്ങളിലൂടെയും ആശയറ്റവർക്ക് അനന്തരം നിരന്തരം ആനന്ദത്തിന്റെ തിരിവട്ടം സമ്മാനിക്കുന്നു. നമ്മളിലൂടെ മറ്റുള്ളവർ ചിരിക്കുമ്പോഴാണ്, കണ്ണുനീർ തുടയ്ക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. ഈ സന്ദേശം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അനന്തരം യാത്ര തുടരുകയാണ്.
കൊല്ലത്ത് നിന്നും അനന്തരം ടീം നമ്മളെ ജോയിൻ ചെയ്യുന്നു. നമുക്ക് അങ്ങോട്ട് സഞ്ചരിക്കാം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കുമ്മല്ലൂർ എന്ന ചെറിയ ഗ്രാമത്തിലാണ്. അവിടെയാണ് ശ്രീഹരി എന്ന 19 വയസ്സുകാരൻ അർബുദബാധിതനായി സഹായം അഭ്യർത്ഥിച്ച് കഴിയുന്നത്. ശ്രീഹരി നന്നായി പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയാണ്. നല്ല ഉന്നത നിലവാരത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിക്ക് 1 വർഷം മുൻപാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത്. അതോടുകൂടി പഠനവും ജീവിതവും വഴിമുട്ടിയ നിലയിലാണ് ശ്രീഹരിയും അവരുടെ വീട്ടുകാരും. ആശാരിപ്പണിക്കാരനായ അച്ഛൻ്റെ തുച്ഛ വരുമാനത്തിൽ ജീവിച്ചിരുന്ന വീടാണിത്. അവിടെ ഇപ്പോൾ ഈ ചികിത്സയ്ക്കായി വലിയ തുക ചിലവ് വരുന്നതോടുകൂടി ജീവിതവും അന്ന നിത്യ ചെലവും ഒക്കെ വഴിമുട്ടിയ അവസ്ഥയിലാണ്. ഇപ്പോൾ 15 ലക്ഷത്തോളം രൂപ ഏകദേശം ചികിത്സയ്ക്കും മറ്റുമായി വേണം. എന്നാൽ നിലവിൽ ചികിത്സിക്കുന്നത് ഇവിടുത്തെ വളരെ ചുരുക്കം ഇവിടുത്തെ വാർഡ് മെമ്പറുടെയും ചില വളരെ ചുരുക്കം നല്ല മനസ്സുകളുടെയും ഒക്കെ സഹായത്തോടെ, ഒപ്പം കടം വാങ്ങിയുമൊക്കെയാണ് നിലവിലുള്ള കീമോകളും മറ്റ് ചികിത്സയുടെ അനുബന്ധ കാര്യങ്ങളും നിറവേറ്റുന്നത്. നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിക്കാം, അച്ഛനോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഈ ചികിത്സയും കാര്യങ്ങളൊക്കെ? ഇപ്പം നിലവിൽ ചികിത്സ എന്ന് പറയുന്നത് ഇപ്പം നാട്ടുകാർക്കുള്ള സഹായത്തോടുകൂടിയാണ് നമ്മൾ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു 9 മാസം മെഡിക്കലിൽ നമ്മൾ ചികിത്സിച്ചു. അപ്പോൾ അവിടെ ഭേദമാവാത്തതിനാൽ അവിടുന്ന് നമുക്ക് RCCയിലോട്ട് റെഫർ ചെയ്ത് തന്നു. 6 മാസത്തോളം നമ്മൾ അവിടെ ചികിത്സിച്ചു. ചികിത്സിച്ചിട്ട് മജ്ജ മാറ്റി വെക്കണം എന്നാണ് നമ്മളൊരിക്കൽ പറഞ്ഞിരിക്കുന്നത്. അതിന് 8 ലക്ഷം രൂപ ഇത് മജ്ജ മാറ്റി വെക്കുന്നതിനും 4 ലക്ഷം രൂപ അവൻ്റെ മെഡിസിന് വേണ്ടി ചിലവാക്കണമെന്നും പറഞ്ഞാണ് നമ്മളൊരിക്കൽ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്നറിഞ്ഞതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിലിടുകയും വാർഡ് മെമ്പറെ അറിയിപ്പിക്കുകയും പത്രത്തിൽ കൊടുത്തേക്കുന്നതും ചെയ്തിട്ടുണ്ട്. ജനമൈത്രിയുടെ പോലീസ് സഹായത്തോടുകൂടി എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്തുന്നുണ്ട്. കുറേ സഹായങ്ങൾ നമുക്ക് നാട്ടുകാർ തന്നിട്ടുണ്ട്. ആ സഹായത്തിൽ തന്നെയാണ് ഇപ്പോഴും മോൻ്റെ ചികിത്സ നടക്കുന്നത്. ഇനി 3ാമത്തെ കോഴ്സ് തുടങ്ങാൻ പോണു. അടുത്ത ഇതും കീമോ ചെയ്തിട്ട് ഇവൻ്റെ ബോഡി മൊത്തം ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ഡേറ്റ് തരാനെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ശ്രീഹരിയുടെ അമ്മയോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇപ്പം 1 വർഷം കഴിയുന്നു. നിലവിൽ ചികിത്സയും കാര്യങ്ങളും ഒക്കെ പെട്ടെന്നാണ് ഡോക്ടർ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് നമ്മളോട്. 3 ലക്ഷം രൂപയാകും, മോനിത്ര ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിപ്പോൾ ഹീമോയും റേഡിയേഷനും ചെയ്ത് മറ്റും എങ്ങനെയാണെന്നുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞ്. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ആശുപത്രിയിൽ പോയി ഇപ്പം 7-ാം തീയതി കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നമ്മൾ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. നമ്മളെ കയ്യിൽ നിൽക്കത്തില്ല എന്നുള്ളതുകൊണ്ട് പത്രത്തിലിട്ട് അറിയുന്നവരെല്ലാം അറിയിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂടെ പിടിച്ച കുറേ പിള്ളേരെ നമ്മൾ അറിയിച്ചു. അപ്പം അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അവർ ബാങ്കിൽ എൻ്റെ അക്കൗണ്ടിലിടുന്നുണ്ട്. ആ പൈസ എല്ലാം എൻ്റെ മോന് വേണ്ടി ഞാൻ ബാങ്കിൽ ഇട്ടിരിക്കുക. നമ്മളെ കൊണ്ട് നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കണ്ട് എന്തുവെന്ന് വെച്ചാൽ അതിന് വേണ്ടുന്നത് എൻ്റെ മോന് വേണ്ടി എന്തുവെന്ന് വെച്ചാൽ അത് ചെയ്ത് തരണം. കാരണം നമുക്ക് നിവർത്തിയൊന്നും ഇല്ലാത്തവരാണ്. നമുക്ക് വസ്തുവൊന്നുമില്ല, സ്വർണങ്ങളൊന്നുമില്ല. കാർപ്പൻ്ററാണെങ്കിലും അങ്ങനെ ജോലിയൊന്നും ഇല്ല. ഈ ഒരു വരുമാനത്തിൻ്റെ മേളിലാണ് ഇതെല്ലാം കഴിഞ്ഞു പോകുന്നത്. ഈ അമ്മയുടെ സുഹൃത്തുക്കൾ, പിന്നെ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിലെ നല്ലവരായ ജനമൈത്രി പോലീസുകാർ, അങ്ങനെ വളരെ തുച്ഛമായ ആളുകളുടെ മാത്രം സഹായത്തിലും സ്നേഹവായ്പിലുമാണ് ഇപ്പോൾ ഈ കുടുംബം ജീവിക്കുകയും ഈ ചെറുപ്പക്കാരൻ്റെ ശ്രീഹരിയുടെ ചികിത്സാ ചിലവ് നിർവഹിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ശ്രീഹരിയുടെ അവസ്ഥയൊന്ന് കാണാം. വളരെ ആരോഗ്യവാനായി കളിച്ചു ചിരിച്ച് നടന്നിരുന്ന ശ്രീഹരി ഇപ്പോൾ ഈ കട്ടിലിലാണ്. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ശ്രീഹരി കഴിഞ്ഞ 1 വർഷമായി സ്കൂളിൽ പോകാൻ കഴിയാതെ കിടക്കുന്ന ഒരവസ്ഥയുമുണ്ട്. ഇപ്പോൾ 28-ാം തീയതി പോകണം. ഒരു അനിയനും കൂടെ ഉണ്ടല്ലോ. ഇതാണ് ശ്രീഹരിയുടെ അവസ്ഥ. ഇപ്പോൾ അനന്തരത്തിൻ്റെ ഭാഗമായി ചാത്തന്നൂരിലെ ജനമൈത്രി പോലീസ് ഇത്രയും കാലവും ഇവർക്കുള്ള ചികിത്സയ്ക്കുള്ള സഹായങ്ങളൊക്കെ എത്തിച്ചു തന്നതോ അല്ലെങ്കിൽ എത്തിക്കാൻ നേതൃത്വം കൊടുത്തതോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തിയതോ ഉൾപ്പെടെയുള്ളവ ഈ ചാത്തന്നൂരിലെ പോലീസുകാരുടെയും വാർഡ് മെമ്പറുടെയും ഒക്കെ ശ്രമബലമായിട്ടായിരുന്നു. ഇപ്പോഴും അനന്തരത്തിൻ്റെ ഭാഗമായി അവർ ചെറിയൊരു തുക ഇവർക്ക് കൈമാറുന്നുണ്ട്. നമുക്ക് ആ ചടങ്ങിലേക്ക് കടക്കാം. അവരാൽ
അയാൾ കഴിയുന്ന ഒരു ചെറിയ സഹായമാണ് കൈമാറിയത്. സാർ, എന്താണ് സാറൊക്കെ തുടക്കം മുതലേ ഈ വിഷയം അറിഞ്ഞതിന് പിന്നാലെ തന്നെ ഇവരെ സഹായിക്കാനും അതിനൊരു നേതൃത്വം നൽകാനും ഒക്കെ ഉണ്ടല്ലോ, എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? നമ്മൾ ചാത്തന്നൂരിലെ ജനമൈത്രിയിലെ ബീറ്റ് ഡോക്ടർ ദിവസമാണ്. ഞങ്ങളത് ബീറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഇലക്ഷൻ വീട് കോളനിയിൽ വന്ന സമയത്താണ് നമ്മളിതിനെപ്പറ്റി അറിയുന്നത്. ഞങ്ങളിവിടെ ഒന്ന് തിരക്കി ഇപ്പം പുള്ളിയുടെ കാര്യങ്ങൾ പറഞ്ഞത്. കഴിഞ്ഞ 1.5 വർഷമായി പുള്ളി ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പം വളരെ നിലവിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. പുള്ളിക്ക് കൂലിപ്പണിയാണ്, അപ്പം എല്ലാ ദിവസവും ജോലിയൊന്നുമില്ല. അപ്പം വല്ലപ്പോഴും പോകുന്ന വരുമാനത്തിലാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏകദേശം മജ്ജ മാറ്റിവെക്കുന്ന ഏകദേശം 15 ലക്ഷം രൂപയോളം ചിലവാകും എന്ന് പുള്ളിയിൽ നിന്ന് ഞങ്ങൾ അറിയുകയും പുള്ളി പിന്നെ പുള്ളി എൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ് ഇതെല്ലാം കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളെക്കൊണ്ട് ഒക്കുന്ന രീതിയിലും ഫേസ്ബുക്കിലും നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിലും മാക്സിമം ഞങ്ങളെക്കൊണ്ട് ഒക്കുന്ന രീതിയിലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു ഒരു നമ്മൾ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂട്ടായ്മ ഉണ്ട്. അപ്പോൾ അവരെയെല്ലാം അറിയിക്കുക. അപ്പോൾ അവരെ കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മൾ മെമ്പർ കൊണ്ട് കൊടുത്ത് മെമ്പറോട് ആലോചിച്ച് എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞങ്ങൾ മാക്സിമം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഈ സഫിഷ്യൻ്റായിട്ട് ഒരു എമൗണ്ട് വരാത്തതുകൊണ്ടാണ് നമ്മൾ അനന്തരം ടീമിൻ്റെ കൊല്ലം കോർഡിനേറ്റർ രാജേഷ് വായി അറിയിക്കുകയും വായി ഇത് ഏറ്റെടുത്ത് അവരെ ഇത് പുള്ളിയാണ് ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് തന്ന എന്തായാലും വളരെയേറെ അതിന് വളരെയേറെ സന്തോഷമുണ്ട്. ഇത് കാണുന്ന ശ്രോതാക്കൾ ദയവു ചെയ്ത് സഹായിക്കുമെന്ന് നല്ല വിശ്വാസമുണ്ട്. തുടക്കം മുതൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളാണ് ഈ വാർഡിൻ്റെ മെമ്പർ സുലോചന. അപ്പോൾ അവരോടുകൂടി ചോദിക്കും, തുടക്കം മുതൽ ഈ വീട്ടുകാരെ അറിയുകയും എല്ലാം ഉണ്ടല്ലോ, എങ്ങനെയാണ്? തുടക്കം മുതലേ അറിയാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ് ഈ ബിജു എന്ന് പറയുന്നത്. കൃഷി അത് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ മോനെ അസുഖമാണെന്ന്, ഞാൻ മിക്കവാറും വരുന്ന സ്ഥലമാണിത്, മകന് അസുഖമാണെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ കൂട്ടായ്മക്കാരെയൊക്കെ അറിയിച്ച് ഇസ്രായേൽ റഹോവത്ത് മലയാളി സീനിയേഴ്സ് എന്ന് പറയുന്നൊരു കൂട്ടായ്മ ഒരു 23-ാം തീയതിയിലാണ് 750 രൂപ എൻ്റെ അക്കൗണ്ടിൽ അയച്ചു തരികയും അതിവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ അടുത്ത സമയത്ത് എൻ്റെ വാർഡിൽ നിന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളിൽ നിന്നെല്ലാം കൂടെ 5,400 രൂപ കളക്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ ഞാനും എന്നോടൊപ്പം രണ്ട് തൊഴിലാളികളും കൂടെ ഇറങ്ങി സുമനസ്സരായ കുറച്ച് കുടുംബങ്ങളുടെ സഹായം കഴിഞ്ഞ ഞായറാഴ്ച നടന്നാണ് ഒരു 21,000 രൂപ കൊണ്ടുവന്ന് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയും അവർക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി ഇറങ്ങി പ്രവർത്തിക്കും. എനിക്ക് ഒന്നേ പറയാനുള്ളത് എല്ലാ നല്ലവരായ എല്ലാ നാട്ടുകാരും സഹായിക്കണം. കാരണം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായൊരു ഭൂമിയെന്ന് പറയാനില്ല, അവരിവിടെ താമസിക്കുന്നെങ്കിലും പട്ടയം കിട്ടാത്തൊരു ഭൂമിയാണിത്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പം വീണ്ടും ഒരു അപേക്ഷകൾ കൊടുക്കാൻ പോകും. അതുകൊണ്ട് അവർക്ക് നല്ലൊരു വീടോ ഒന്നുമില്ല, കഴിവതും ജനങ്ങളുടെ സഹായം. നല്ല രണ്ട് ആൺകുട്ടികളാണ്, നല്ലതുപോലെ പഠിക്കുന്ന മകനാണിത്. ഇത് അറിഞ്ഞപ്പം പോലും നമുക്ക് സഹിക്കാൻ വയ്യാത്തൊരു സംഭവമായിപ്പോയി. അതുകൊണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് ക്യാൻസർ പേഷ്യൻ്റ് എൻ്റെ വാർഡിലുണ്ട്. എങ്കിലും ആരുടെയും ഈ തോന്നാത്തൊരു അനുകമ്പയാണ് ഈ കുഞ്ഞായതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും തോന്നിയിരിക്കുന്നത്. ഇനിയും നമ്മളുടെ സഹായം എന്തിനും ഏതിനും അവരോടൊപ്പം ഉണ്ടാകും. ഈ വാർഡ് മെമ്പർ ഒപ്പം നല്ലവരായ ഈ പോലീസ് സുഹൃത്തുക്കൾ ഒപ്പം നമ്മളെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയ കൊല്ലം ജില്ലയിലെ അനന്തരത്തിൻ്റെ കോർഡിനേറ്ററായ ശ്രീ രാജേഷ്, അങ്ങനെ ഇവരെല്ലാവരും ഇവരുടെ കൂടെയുണ്ട്. ഇവർക്ക് കഴിവിൻ്റെ പരമാവധിയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ ഇനിയും സഹായിക്കാൻ തയ്യാറുമാണ്. പക്ഷേ ഇവർക്കൊക്കെ കൂട്ടിയാൽ കൂടാത്ത അത്രയും വലിയൊരു തുക ശ്രീഹരിക്ക് ആവശ്യമായുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നടത്തുന്ന ശ്രമത്തിനൊപ്പം തന്നെ നല്ലവരായ ഈ അനന്തരത്തിൻ്റെ പ്രേക്ഷകരുടെയൊക്കെ സഹായം അഭ്യർത്ഥിച്ച് നമ്മുടെ മുന്നിൽ പറയുകയാണ് ഈ അമ്മയും അച്ഛനും ശ്രീഹരിയുമൊക്കെ. ശ്രീഹരിക്ക് ഏകദേശം 15 ലക്ഷത്തോളം രൂപയാണ് ആവശ്യമായി വരുന്നത്. ജനമൈത്രി പോലീസ് കൊല്ലം ചാത്തന്നൂർ ജനമൈത്രി പോലീസ് സഹായത്തിന് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് തികയാതെ വരികയാണ്. അവരെ കൊണ്ട് മാത്രം സാധിക്കില്ല. ഒരു വലിയ തുക ഇനിയും അവർക്ക് ആവശ്യമാണ്. ജനങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വിചാരിച്ചാൽ മാത്രമാണ് ഇതിനൊരു പോംവഴി ഉണ്ടാകുക. എല്ലാവരും കൈകോർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആവുന്ന രീതിയിൽ ചെറിയ വലിയ സഹായങ്ങൾ ചെയ്താൽ മാത്രമാണ് ഇതിന് ഒരു പരിഹാരമുണ്ടാവുക. നിങ്ങൾക്ക് സഹായം എത്തിക്കേണ്ട അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാനുള്ള ഫോൺ നമ്പറും ഇവിടെയുണ്ട്.